ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളായ ഒരു വീടാണ്, എന്നാൽ എല്ലാ സൗകര്യവും ഉണ്ട്. കണ്ടാ ഇഷ്ടം പോലെ തെങ്ങുണ്ട്, ഈ കോമ്പൗണ്ടിൽ 8 തെങ്ങുണ്ട് കായ്ക്കണത്. കണ്ടാ വളരെ അന്ന് ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഓവറായിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടില്ല, അതൊരു നാച്ചുറൽ ബ്യൂട്ടി. ഒരു എന്താ ഒരു സിമ്പിളല്ല, അത്യാവശ്യം ഫലവൃക്ഷങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചക്കയുണ്ട്, മാങ്ങയൊക്കെ ഉണ്ടായിക്കിടക്കണ. മൂവാണ്ടൻ മാങ്ങയാണ്, അതായത് ആണ്ടിൽ 3 പ്രാവശ്യം മാങ്ങ ഉണ്ടാവും, അതിനാണ് ഈ മൂവാണ്ടൻ എന്ന് പറയണത്. അതെല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അതെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഈ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കിയോടാ, 21 സെന്റ് സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ലൊരു വീടും 5 ബെഡ്റൂം ഉള്ളൊരു വീടാണ്. എന്താ മാവ്, പ്ലാവ്, തെങ്ങ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 400 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ വീഡിയോ വീട് വാങ്ങിക്കണമെങ്കിൽ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും വേണ്ട. അത് 1 പൈസ നിങ്ങൾ ബ്രോക്കർ ഫീസ് കൊടുക്കണ്ട. നിങ്ങൾക്ക് വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ കാണിച്ചു തരാം. കാരണം ഈ വീടിൻ്റെ ചുറ്റുപാടുകൾ നമ്മൾ ആദ്യം കാണുന്നുണ്ട്. വീടിൻ്റെ അകത്തെ കാര്യങ്ങൾ വീടും രണ്ടാമത്തെ കാര്യമാണ്. നമ്മളൊരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു ഏരിയ, അതിൻ്റെ ചുറ്റുപാട്, ആ വീടിന് കണ്ട, അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ അത്യാവശ്യം കിച്ചൻ്റെ സൈഡായിട്ട് വരും അത്. അതിൻ്റെ ഒരു സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. ഇത് കണ്ട, ഇതൊരു വലിയൊരു പ്ലാവാണ്. അതെ, തൊട്ടിപ്പുറത്തൊരു വലിയ മാവ് വെപ്പുണ്ട്. ഇത് ഇതെന്താണെന്ന് ഞാൻ മറന്നുപോയി. കണ്ടോ അതുമൊക്കെ ഇഷ്ടം പോലെ മാങ്ങയാണ്. ഇതേ താഴത്ത് വീണ് കിടക്കണ കണ്ട, മാങ്ങയാണ് ഈ താഴത്ത് വീണ് കിടക്കണ. വേണ കിളികൾക്കും തിന്നണ്ടേ? നമ്മൾ മനുഷ്യർ മാത്രം തിന്നാൽ പോരല്ല, കിളികളും വിശന്നൊക്കെ വിശക്കൂല അതിന്. ഒന്നാമത് ചൂടാണ്, ഈ മാങ്ങയിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവറ്റകൾക്ക് അത് ഉപകാരപ്പെടും. ഇങ്ങനെയൊക്കെ കൊടുക്കണവരെ നല്ല മനസ്സെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോഴൊക്കെ ആൾക്കാർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറിച്ച് വിൽക്കുകയാണ്. കാരണം നമുക്ക് കഴിക്കാൻ പറ്റാത്ത കിളികൾ തിന്നട്ടേന്ന്, നമുക്ക് ആവശ്യത്തിലുള്ള എടുക്കുക, ബാക്കിയുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിച്ചില്ല. സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് നല്ലോണം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ ഭംഗിയുണ്ടെന്ന ഓർമ്മയില്ല. ഈ കട്ടിലേം വാതിലൊക്കെ കംപ്ലീറ്റ് തേക്കാണ്ട. കാരണം ഇപ്പോൾ ഇതേ ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിർമ്മിച്ച വീടുകളില്ല. എന്ന് വെച്ചാൽ ഈ വീടിന് വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ, 10 വർഷം പോലും പഴക്കമില്ലാത്ത വീടാണ്. കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ. എങ്ങനെയുണ്ട് ലിവിങ് ഏരിയ? ലിവിങ് ഏരിയ എനിക്ക് തോന്നുന്നത് ഒരു 500 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെന്നുണ്ട്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ്. കാരണം നേരത്തേക്കെന്ന് പറഞ്ഞാൽ വീടുകളിൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടോ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ എന്തത്യാവശ്യം വന്നാലും നമുക്ക് നടക്കും. ഇപ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞാലും നടക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടതേ ഫസ്റ്റ് ബെഡ്റൂം. എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം താഴത്തെ നിലയിൽ കോമൺ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അപ്പോൾ അതിനാണ് ആ ഒരു ബാത്റൂം കൊടുത്തേക്കണം മെയിനായിട്ട്. അതെ, രണ്ടാമത്തെ ബെഡ്റൂം. അല്ല, എങ്ങനെയുണ്ട് ബെഡ്റൂമൊക്കെ? അത്യാവശ്യം നല്ല വലിപ്പമുള്ളതിന്, കണ്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ്. 2 കട്ടിലൊക്കെ ഇടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു ബാത്റൂം അതുണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ്, എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ്. ഉണ്ടോ ഇത് 3-ാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിലപ്പോൾ 3 ബെഡ്റൂമാണ് ഉണ്ടോ. അത്യാവശ്യം നല്ലൊരു വീടെന്ന് തന്നെ പറയാം. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആക്കാം. ഈ ഫ്രണ്ട് അടച്ച് കളഞ്ഞിട്ട് ഈ ബെഡ്റൂമിൽ നിന്ന് തുറന്നു കയറണമെങ്കിൽ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും. ഈ അപ്പുറത്തെ ബെഡ്റൂം അതേ കൂട്ടു തന്നെയാണ്. നമുക്കൊരു ഭിത്തി ശകരം ഒന്ന് റെഡി ആക്കി തരണമെങ്കിൽ, കാരണം എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഒരു വീട് വാങ്ങിക്കുമ്പോൾ. ഇതാണ് കിച്ചൺ. ഇത് ഞാൻ പറഞ്ഞില്ലേ പഴയൊരു മോഡൽ കിച്ചനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മോഡേൺ കിച്ചൺ ആക്കാം. കാരണം അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു ഒരു 3-4 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് വേണമെങ്കിൽ മോഡേൺ രീതിക്ക് ആക്കി എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം വലിയ ആർപ്പാടും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ആർപ്പാടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കാച്ചിലൊന്നും നിൽക്കൂല. നമുക്കിപ്പോൾ ബാത്റൂമൊക്കെ അറ്റാച്ചഡാക്കി മനസ്സിലായോ, കിച്ചനും ഒക്കെ ഒന്ന് ഇത് ചെയ്യുമ്പോഴേക്കും ഒരു 3-4 ലക്ഷം രൂപ നിൽക്കും. നമ്മൾ വലിയ ഒരു സെറ്റപ്പിലാണ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, ആർപ്പാടം വേണമെങ്കിൽ ആർപ്പാടമൊക്കെ ആക്കാം. അതായത് സെക്കൻഡ് കിച്ചൺ കണ്ടോ, ഞാനിത് തന്നെ നേരത്തെ നമ്മൾ പുറത്തോട്ടിറങ്ങിയ വഴിയാണത്. കണ്ടോ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സെറ്റപ്പ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലുള്ള വിശേഷങ്ങളാണ്. അതിക്കുമ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ, ഇത് കായംകുളം തന്നെ ഈ വീട്. അതായത് കായംകുളം ടൗണിൽ നിന്ന് കായംകുളം മാർക്കറ്റിൽ നിന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ, മനസ്സിലായോ? മാർക്കറ്റ് അടുത്ത്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു 4 കിലോമീറ്റർ, മനസ്സിലായോ? അതായത് അടൂർക്കൊക്കെ പോണ റൂട്ടിൽ, കായംകുളം അടൂർക്ക് പോണ റൂട്ടിൽ 4 കിലോമീറ്ററേ ഉള്ളൂ. അത്രയും വേണം തന്നെ. അതും ടാർ റോഡ് ഫ്രണ്ടേജ്, ടാർ റോഡല്ല ഒരു കോൺക്രീറ്റ് റോഡാണ്, വീതിയുള്ള റോഡാണ്. എല്ലാ വണ്ടിയും കാര്യങ്ങളും, കാരണം ഈ വീട്ടിൽ കാറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,70,000 രൂപയാണ്, അതും നെഗോഷ്യബിളാണ്. ഇത് മുകളിലത്തെ ബെഡ്റൂം, ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട, മുകളിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളും തരാം. ഇതും അതേ കൂട്ട് തന്നെ ഒരു ബെഡ്റൂമാണ്, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കണ്ടോ അതിൻ്റെയൊക്കെ ഏരിയ നോക്കി. ഇന്നത്തെ വീടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ. നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി കാണണമല്ലോ വീടുകൾ. എനിക്ക് പുതിയ വീടുകളിലും കൂടുതലിഷ്ടം പഴയ വീടുകളാണ്. എന്ന് വെച്ചാൽ പുതിയ വീടുകൾ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, പുതിയ വീടുകളും ആ ലുക്കിലൊക്കെ വരാറുണ്ട്, ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പഴയൊരു സെറ്റപ്പാണ്. എൻ്റെ ബാത്റൂമൊക്കെ കണ്ട, ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ ഒരു അടിപൊളി വീടിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. ഒരു 2,500 സ്ക്വയർ ഫീറ്റ് വീട്, തികച്ചും സൗജന്യമാണ്. ആ 39 സെൻറ്റും 2,500 സ്ക്വയർ ഫീറ്റ് വീടുമാണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 39 സെൻറ്റിൻ്റെ പൈസ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി, അല്ലാണ്ട് ഈ 2,500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ 10 പൈസ നിങ്ങൾ കൊടുക്കണ്ട. ആ വീട്ടുകാർക്ക് ആ വീടിൻ്റെ വില ആവശ്യമില്ല, കാരണം അത് 3 സ്റ്റെപ്പായിട്ട് പണിത വീടാണ്. അതിനകത്താണെങ്കിൽ എത്ര ബെഡ്റൂമാണെന്ന് അറിയാം, അതെല്ലാ സൗകര്യവും ഉള്ളത്, 3 കിച്ചൺ തന്നെയുണ്ട്. അപ്പോൾ അത്രയും സെറ്റപ്പുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം നല്ല സെറ്റപ്പുള്ളൊരു വീടാണത്. കാരണം 2,500 സ്ക്വയർ ഫീറ്റ് വീട് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് വരിക. നിങ്ങൾ ആ 39 സെൻറ്റ് സ്ഥലത്തിൻ്റെ അതിനകത്തില്ല, ആ പറമ്പിലില്ലാത്ത സൗകര്യവുമില്ല. അതും ടാർ റോഡിൽ നിന്ന് വെറും ഒരു 20 മീറ്ററേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മറക്കരുത്, ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടുന്നു.